മേക്കപ്പ് കിട്ടിയേക്കണത്. ഇതിൽ ആരുടെയൊക്കെ അമ്മമാരെന്ന് പറഞ്ഞ എന്റെ അമ്മ ഇവിടെ ഇങ്ങനെ വന്നു ഓവറായിട്ട് മേക്കപ്പ് ചെയ്തേക്കണ എന്റെ അമ്മ. ബിബിൻ ചേട്ടന്റെ അമ്മയ്ക്ക് അങ്ങനെ ടെൻഷനായി. ചോദിക്കാം, ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, ഒന്ന് നോക്കിയെന്ന്. ഇതാണ് പൊട്ടും തൊടാറില്ല. കൊറേ നാൾക്ക് ശേഷം ഞാൻ പൊട്ടു അടിപൊളിയായിട്ടുണ്ട്. പക്രുചേട്ടാ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. ഏതോ പിന്നെന്താ പറഞ്ഞോ. പക്രുചേട്ടന്റെ രീതിയിൽ തന്നെ കേക്കട്ടെ. എന്താ ഞാൻ പറയട്ടെ? പക്രുചേട്ടന്റെ അമ്മേനെ പറ്റി നിക്കുന്നതാണ് അമ്മേനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവനെ തീരം ഗാലറി, ഫോൺ ഗാലറി കാണുന്ന കേട്ടോ. അല്ല എനിക്ക് തോന്നുന്നു അമ്മ എന്റെ മുത്തശ്ശി കേട്ടോ. അല്ല ആദ്യമായിട്ടാണ് ഫ്ലോറിൽ വരുന്നത്. ആദ്യമായിട്ടാണ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. മൂന്ന് ക്യൂട്ട് അമ്മമാരെ കൊണ്ടുവന്ന് ചന്ദ്ര എന്ന് പറയുന്ന ഈ ദേവി ചേച്ചിയെ പറ്റി എന്താണ് പറയാനുള്ളത്? നമ്മൾ ഈ കാണുന്ന പോലെ തന്നെയാണോ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ വർത്തമാനം പറഞ്ഞു ഓടിച്ചാടി ഓടിച്ചാടി നടക്കുന്നത്? ലൈവാണ്. വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി അതിനൊരു സൊല്യൂഷനും ഉണ്ടാവും അവളുടെ കയ്യില്. കാരണം ആ പ്രശ്നം ഉണ്ടാകുന്നതും ഒതുങ്ങിയ കുഴപ്പമില്ലല്ലോ അതല്ലേ. അമ്മേ ഈ ബിമി ചേട്ടൻ ഈ പറയുന്ന പോലെ ഇങ്ങനെ വണ്ടി പെട്ടെന്ന് നിർത്തിയിട്ട് ഈ പോകുന്ന സ്ഥലം എങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഞാൻ കേട്ടു പറയുന്നേക്കാം. അതൊക്കെ തന്നെ അല്ലേ. ഇതുപോലെ വേറെ എന്തൊക്കെ കുർത്തക്കേടുകളും ഉണ്ട് ആ മോന്റെ കയ്യില് കേക്കണമെന്നേ ഞങ്ങള്. ഞാനെന്ത് പറയാൻ, ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ലേ? പറഞ്ഞത് മൊത്തം ശരിയാണ്. അതുകൊണ്ട് ഒന്നും പറയാൻ വരുമ്പോ എപ്പോഴും പറയാനുള്ള അപ്പച്ചനും അമ്മച്ചിന്റെ കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ബിബിൻ ചേട്ടാ എപ്പോഴും പറയും ഒരു കാര്യം കൂടി ഉണ്ട്. ഈ അമ്മച്ചിക്ക് നേരത്തെ കല്യാണം ഒക്കെ ശരിയായി കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. കല്യാണ സമയമാണ്, കല്യാണപ്രായം, എന്റെ പെണ്ണ് നോക്കുന്ന സമയം. അപ്പോ ആ സമയത്ത് എനിക്ക് ഒരു പെൺകൊച്ചിനെ ഇഷ്ടമായിട്ട് ഞാൻ അമ്മച്ചിനോട് എന്ന് പറഞ്ഞു, അമ്മച്ചി ഇങ്ങനെ പള്ളിയിലാണ് കണ്ട് ഇഷ്ടമായി, ഓക്കേടാ നല്ല വെച്ചാണ്ടാ നല്ല മുടിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ അമ്മച്ചി ഓക്കെ. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത് ഈ അമ്മച്ചി വേറെ ഏതോ ഗവൺമെന്റ് ജോലിക്കാരന് അവളെ കെട്ടിച്ചു കൊടുത്തിട്ട് അതിന്റെ കമ്മീഷൻ മേടിച്ചിട്ട് പൊറോട്ട ഇറച്ചി മേടിച്ചു. അതല്ലേ മധുവച്ചന്റെ ഹീറോയിസ്. ഇത് കഴിച്ചോണ്ടിരിക്കുമ്പോളാ പറയണത്. അന്ന് പറഞ്ഞ പെണ്ണില്ലേ അതിന്റെ ഇതുള്ളതാണ് ഞാൻ ഒന്നും നോക്കിട്ടുള്ള. ആദ്യ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് ഒരു കറക്ഷൻ അമ്മ ലാസ്റ്റ് അങ്ങനെ എന്തൊക്കെ ജോലി ചെയ്തിട്ടാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത്. അതാണ് എന്റെ പോയിന്റ്. അതുപോലെ തന്നെ വളർത്തിയ ഒരാളാണ് പക്രുചേട്ടൻ എന്ന് പറയുന്നത്. പക്രുചേട്ടൻ ഇതുപോലെ എന്തെങ്കിലും പറയുമ്പോ എപ്പോഴും അമ്മയുടെ പേര് തന്നെയാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. അമ്മയ്ക്ക് ഈ അവസരത്തിൽ എന്താ പറയാനുള്ള അമ്മ? ഈശ്വരൻ എനിക്ക് തന്ന നിധിയാണത്. എന്റെ അമ്മച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം, വെറുതെ വന്നിരുന്നിട്ട് എന്റെ കളിയാക്കിട്ട് പറയാനെന്തെങ്കിലും കള്ളത്തരം പറയാൻ പറ്റൂ. നമ്മൾ ഈ അമ്മമാർക്കും ഈ പറയുന്ന പോലെ അവൻ തന്നെ എല്ലാം പറഞ്ഞു. പിന്നെ വിഷമം എന്താന്ന് വെച്ചാൽ എന്നെ കുറിച്ച് ആലോചിക്കുമ്പോ എന്നാ അമ്മ വിഷമം പക്രുചേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോ ഞാൻ പറയട്ടെ, ഞാൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ടില്ലെന്നുള്ള ടച്ച് വിട്ടിട്ടില്ല. ഒരു ജോലി ജോലി അതായിരുന്നു എന്റെ ആഗ്രഹം. അത് മാത്രം എഴുതി അമ്മ ആഗ്രഹിക്കുന്ന ഒരുപാട് ഫയലുകൾക്ക് അടിയിൽ ഞാൻ അതെ 30 ദിവസം ജോലി. ചുവപ്പ് നാടേ കുരുങ്ങി. എന്നിട്ട് ആരെങ്കിലും വന്നു കഴിയുമ്പോ ഇന്ന സാറുണ്ടോന്ന് ചോദിക്കുമ്പോ അത് വകഞ്ഞിട്ട് അത് പൊടിയടിച്ചിട്ട് പൊടിയടിച്ച് എന്ന് വെച്ചാ രക്ഷപ്പെട്ടിട്ടില്ല ഇപ്പോഴും ഞാനെന്ന് അമ്മ പറയുന്നു. അല്ലെ കറക്റ്റ് അല്ലേ? മറ്റേ 30 ദിവസം ജോലി, കറക്റ്റ് സാലറി അല്ലേ? നാലും ഓൾറൈറ്റ്. അപ്പൊ എന്തായാലും ബേബീസ് മൂന്നേരം ഇങ്ങോട്ടേക്ക് വന്നേ. നിങ്ങളുടെ അമ്മ ഇവിടെ സ്റ്റേജിൽ നിക്കാണ്. അമ്മമാരൊക്കെ ഇത് കെട്ടിപ്പിടിച്ച് ആക്കിയത് ഉമ്മയൊക്കെ വെക്കാൻ തോന്നില്ലയോ? വായോ വായോ. ഞാനൊരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ. നോർമലി അങ്ങനെയൊക്കെ പറയുമ്പോ ഭയങ്കര ചമ്പലാണ്. ഇപ്പൊ വ്ളോഗിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ
ഇങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറത്തേയുള്ളൂ. ഞാൻ ഒരിക്കലും വരുന്നു ഞാൻ പറഞ്ഞു. പിന്നെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു സത്യമാണ്, ഈ ലൈറ്റ് ഒന്നും ഇല്ലാണ്ട് ഓഫ് സ്ക്രീനിലാണെങ്കിൽ നമ്മളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ സ്മാർട്ടും സംസാരിക്കുന്നതും ഈ അമ്മമാരാണ്. അതായത് ഈ പറഞ്ഞു ചേട്ടാ, അതായത് കഴിഞ്ഞ വിഷുവിന് ഒന്നിച്ചിട്ടുണ്ടായിരുന്നല്ലോ, രണ്ടു ദിവസം മുമ്പാണ് അമ്മ കോട്ടയത്ത് എത്തിച്ചത്. ഇത് പ്രതീക്ഷിക്കാതെ അമ്മ വന്നു, അത് ഭയങ്കര അത്ഭുതമായി പോയി. അതാണ്.